സമാന്തരത്തിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിലെ വീടുകൾ, ബാങ്കുകൾ, സ്കൂളുകൾ തുടങ്ങി ഒരു കെട്ടിടത്തിന് പോലും വാതിലുകൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയൊരു ഗ്രാമമുണ്ട്. ലോകത്തിൽ തന്നെ വാതിലുകൾ ഇല്ലാത്ത ഒറ്റ ഗ്രാമമേ ഉള്ളൂ. അത് നമ്മുടെ ഇന്ത്യയിലാണ്. മഹാരാഷ്ട്രയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ശനി ഷിഗ്നാപൂർ എന്ന ഗ്രാമമാണ് വാതിലുകളില്ലാത്ത ഗ്രാമമെന്ന് അറിയപ്പെടുന്നത്. ഈ ഗ്രാമത്തിലെ ഒരു വീടുകൾക്കും വാതിലുകളോ ജനലുകളോ ഇല്ല. വാതിലുകളില്ലാത്ത ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സമാന്തരം ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സമാന്തരത്തിലേക്ക് സ്വാഗതം. നാനൂറോളം വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. ഒറ്റ വീടുകൾക്കും വാതിലുകളോ ജനലുകളോ ഇല്ല. വീടുകൾക്ക് പുറമെ ബാങ്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസ്, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു കെട്ടിടത്തിനും ഈ നാട്ടിൽ വാതിലുകളില്ല. കുടിലുകളും മാളികകളും ഇവിടെ വാതിലുകൾ ഇല്ലാതെയാണ് നിർമ്മിക്കുക. രാജ്യം മുഴുവൻ ശാഖകളുള്ള യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കിൻ്റെ ശാഖയാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ബാങ്കിൽ ലോക്കറും വാതിലുകളും ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. രാജ്യത്തെ മുഴുവൻ ബാങ്കുകൾക്കും മികച്ച സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ ശനി ഷിഗ്നാപൂർ ഗ്രാമത്തിലെ ശാഖയ്ക്ക് ഗ്ലാസിൻ്റെ ചെറിയൊരു വാതിൽ മാത്രം മതിയെന്ന് അധികൃതർ തീരുമാനിച്ചതിനു പിന്നിൽ ആ ഗ്രാമീണരുടെ വിശ്വാസം മാത്രമായിരുന്നില്ല. ഗ്രാമത്തിലെ സീറോ ക്രൈം റേറ്റും അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് അധികൃതരെ സ്വാധീനിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ 3 തവണ മാത്രമാണ് ഗ്രാമത്തിൽ മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രാമം സംരക്ഷിക്കുന്ന ശനിദേവൻ മോഷണം നടത്തുന്നവരെ ശിക്ഷിക്കുമെന്നാണ് ഗ്രാമീണരുടെ വിശ്വാസം. ഒരു ക്ഷേത്രമാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. ഈ ക്ഷേത്രത്തിന് വാതിലും മേൽക്കൂരയും ഇല്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശനി ഭഗവാനാണ് ഈ ഗ്രാമത്തെ സംരക്ഷിക്കുന്നത് എന്നാണ് ഗ്രാമീണരുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് അവർ വീടുകൾക്ക് വാതിലുകളോ ജനലുകളോ വെക്കാത്തത്. പുതുതലമുറ ഈ വിശ്വാസം മുറുകെ പിടിക്കാൻ മടി കാണിക്കുന്നവരാണ്. പക്ഷേ വീടുകൾക്ക് വാതിൽ വെക്കാൻ അവരും തയ്യാറായിട്ടില്ല. കുടുംബ സുരക്ഷ മുൻനിർത്തി വീടുകളിൽ വാതിലുകൾ കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്ത് ഒരിക്കൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതിന് ഗ്രാമവാസികൾ സമ്മതിച്ചില്ല. ഞങ്ങളെ രക്ഷിക്കാൻ ശനിദേവനുണ്ട്, അതിനാൽ വാതിലിൻ്റെ ആവശ്യമില്ല എന്നവർ തറപ്പിച്ചു പറഞ്ഞു. ആൾത്തിരക്കില്ലാത്ത ഗ്രാമമല്ല ശനി ഷിഗ്നാപൂർ. നിരവധി ആളുകൾ വാതിലുകളില്ലാത്ത ഈ ഗ്രാമം കാണാനായി ഇവിടേക്ക് എത്താറുണ്ട്. അതിനു പുറമെ ശനിക്ഷേത്രത്തിൽ ദിവസവും 50,000 ഭക്തജനങ്ങളും എത്താറുണ്ട്. അമാവാസി നാളിലാണെങ്കിൽ ഭക്തരുടെ എണ്ണം 300,000 കവിയും. എന്നിട്ടും മോഷണമോ മറ്റു ക്രൈമുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഗ്രാമത്തിന് വാതിലുകൾ ഇല്ലാതായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. 100 മുമ്പ് ഒരു മഹാമാരിക്കാലത്ത് ശനി ഷിഗ്നാപൂരിലെ പാനസ്നാല എന്ന നദിയിലൂടെ ഒരു കറുത്ത ശില ഒഴുകി വന്നത്രേ. ആട്ടിടയന്മാരാണ് ആ ശില ആദ്യമായി കണ്ടത്. ആട്ടിടയന്മാർ ഇരുമ്പുദണ്ടുകൊണ്ട് ശില ഉയർത്താൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പകരം ശിലയിൽ നിന്ന് രക്തമൊഴുകുകയാണ് ഉണ്ടായതത്രേ. ശില ഉയർത്താൻ ശ്രമിച്ച ആട്ടിടയൻ്റെ സ്വപ്നത്തിൽ ശനി ഭഗവാൻ വന്നെന്നും ശിലയിലുള്ളത് താനാണെന്നും മേൽക്കൂരയില്ലാത്ത ഒരിടത്ത് തന്നെ പ്രതിഷ്ഠിക്കണമെന്നും ആട്ടിടയനോട് പറഞ്ഞെന്നുമാണ് ഗ്രാമീണരുടെ വിശ്വാസം. ഗ്രാമത്തെ താൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന് അന്ന് ആട്ടിടയന് ശനി ഭഗവാൻ വാക്കുകൊടുത്തെന്നും അന്നു മുതൽ ഗ്രാമത്തിലെ എല്ലാ വീടുകളും വാതിലുകൾ ഇല്ലാതെയാണ് പണിതതെന്നുമാണ് ഗ്രാമീണർ പറയുന്നത്. എന്തായാലും ആ ശനി ഭഗവാന്റെ ക്ഷേത്രവും ഇന്നും മേൽക്കൂരയില്ലാതെയാണ് നിലകൊള്ളുന്നത്. ധാരാളം ഭക്തർ എത്തുന്ന സ്ഥലമായിരുന്നിട്ട് പോലും മേൽക്കൂര പണിയാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വാതിലുകളില്ലാത്ത ഗ്രാമം കാണാൻ നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെയാണ് ഗ്രാമം ചുറ്റിക്കാണുന്നത്. എന്നാൽ ഈ അടുത്തായി ചുരുക്കം ചില വീടുകൾ വാതിലുകളോടെ നിർമ്മിക്കുന്നുമുണ്ട്. ചില വിശ്വാസങ്ങൾ സാധാരണ ജീവിതത്തിനും വിശ്വാസത്തിനും സമാന്തരമായാണ് നിലകൊള്ളുക. ഇന്നത്തെ സമാന്തരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സമാന്തര വിശേഷവുമായി വീണ്ടും കാണാം.